കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ അബ്യൂസിന്റെ കുറേ അധികം കേസുകൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇത് കാലാകാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഓരോ കേസിനും മുന്നേ ഉള്ള സ്ഥലപ്പേരുകൾ മാറുന്നു എന്നല്ലാതെ ഇതിനൊരു അവസാനം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാ പേരൻസിനും ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് മിക്ക പേരൻസിനും ഉണ്ടാകുന്ന ഒരു വലിയ സംശയമാണ്. നമ്മുടെ കുട്ടികളെ കേൾക്കാൻ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മാറ്റിവെച്ചുകൂടെ? അപ്പോ അവരോട് സ്നേഹപൂർവ്വം അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കാം. അതിന് കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതൊരു ദിനചര്യയായിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒന്നാണ് നമ്മൾ കുട്ടികളുടെ സുഹൃത്തുക്കളാവുക എന്നുള്ളത്. നമ്മുടെ കുട്ടികളോട് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ അവർ മിക്കവാറും എന്തായിരിക്കും പറയാ, അവരുടെ സ്കൂളിലെ ഫ്രണ്ട്സ് ആണെന്നോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള കുട്ടികളാണെന്നോ ഒക്കെ ആയിരിക്കും പറയാം. പക്ഷെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അത് നിങ്ങളാണെങ്കിലോ? അപ്പോ അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലെ? കുട്ടികളുമായിട്ട് ഫ്രണ്ട്സ് ആവുക എന്നുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ ആദ്യം പറഞ്ഞ അവരെ കേൾക്കുക എന്നുള്ളത്. ഈ സമയങ്ങളിൽ, കുട്ടികളെ കേൾക്കുന്ന സമയങ്ങളിൽ അവര് നിങ്ങളോട് അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അവരുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയും. ഈ സമയത്ത് അവരെ ജഡ്ജ് ചെയ്യാതെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനായില്ലെങ്കിലും അവർ പറയുന്നതൊക്കെ കേൾക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ രക്ഷിതാക്കൾക്കും ചെയ്യാൻ ഇത്തിരി മടിയുള്ളതും ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലൈംഗിക അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്രാമത്തെ വയസ്സ് മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഏകദേശം ഒരു 3 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് അവരുടെ ശരീരത്തെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. 8 മുതൽ ഏകദേശം ഒരു 13 വയസ്സ് വരെയൊക്കെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ഒരു പ്യുബർട്ടി ഏജ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഈ സമയത്ത് കുട്ടികൾ അവരുടെ അഡോളസൻസിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശാരീരിക മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ളതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ്, ആർത്തവം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അഡോളസന്റ് ഏജിലെത്തിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ജിജ്ഞാസകൾ, ആൻസൈറ്റികളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. ഈ സമയത്താണ് നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ അവർ മിക്കവാറും സ്കൂളുകളിലൊക്കെ ഈ പാഠഭാഗങ്ങളൊക്കെ ഓടിച്ച് വിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഫ്രണ്ട്സുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റ് പല മീഡിയാസിലൂടെയും ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ കൃത്യമായ വിവരണങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 3 വയസ്സ് പ്രായത്തോടു കൂടി തന്നെ നമുക്ക് കുട്ടികൾക്ക് അവരുടെ ബോഡി പാർട്സിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാം. നമ്മൾ അവരുടെ കണ്ണ്, മൂക്ക്, വായ, ഇങ്ങനെ നമ്മൾ ഓരോ ബോഡി പാർട്സും അവരെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുവേണ്ടി നമുക്ക് പല മെത്തേഡുകളും ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന്, ഇതാ ഇതുപോലെയുള്ള ചില ഡോളുകൾ, ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ കാണിക്കാം. അതുപോലെ ഇപ്പോൾ ഒരു ഗേളിൻ്റെ രൂപമാണിത്. ഇതുപോലെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കാം. ഇതിൽ കണ്ടോ, ഓരോ 3 സ്പോട്ടിലായിട്ട് റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് മാർക്കിന് നമുക്ക് ഇതൊക്കെയാണ് കുട്ടികളുടെ പ്രൈവറ്റ് പാർട്സ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് കുട്ടികളുടേതായിട്ടുള്ള സ്വന്തം പാർട്ട് എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് കുട്ടികളുടെ വായ, അതുപോലെ തന്നെ ചെസ്റ്റ് ഭാഗം, അതുപോലെ ബട്ടക്സ്, കാലുകളുടെ ഇടയിലുള്ള ഭാഗങ്ങൾ തുടങ്ങിയതൊക്കെ കുട്ടികളുടെ പ്രൈവറ്റ് പാർട്സാണ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും കൂടി പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങളിലും കുട്ടികളുടെ ശരീരത്തിലും ആരൊക്കെ സ്പർശിക്കാം,
ഏതൊക്കെ സ്പർശനങ്ങളാണ് നല്ലതായിട്ടുള്ളതും ഏതൊക്കെയാണ് ചീത്തയായിട്ടുള്ളതെന്നും നമ്മൾ വേർതിരിച്ച് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഓരോ വീടുകളിലെയും സ്ഥിതി പലതരത്തിലായിരിക്കും. ഓരോ വീടുകളിലും കുട്ടികളെ സ്പർശിക്കാവുന്ന ആളുകൾ പലതരത്തിലായിരിക്കും ഉണ്ടാവുക. ചില വീടുകളിൽ മുത്തശ്ശിമാരും മറ്റും ആയിരിക്കും കുട്ടികളെ കുളിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അച്ഛനും അമ്മയും മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പല വീടുകളിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ വീടുകളിലും ഉള്ള സ്ഥിതിക്കനുസരിച്ച്, ഓരോ വീടുകളിലെ സ്ഥിതി നമുക്കറിയാലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറയണം ഇന്ന ഇന്ന ആളുകളല്ലാതെ വേറെ ആരെങ്കിലും മോളെ ഇങ്ങനെ സ്പർശിച്ചാൽ, അതായത് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ തോർത്തി തരുമ്പോഴോ അല്ലെങ്കിൽ മരുന്ന് തേക്കുമ്പോഴോ ഒന്നും അല്ലാതെ മോളുടെ ഇത്തരത്തിലുള്ള സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ അത് ഉടനടി തന്നെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ ഒക്കെ വന്ന് പറയണം എന്നുള്ളത് നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കണം. മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ഏതെങ്കിലും പെരുമാറ്റങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെ അവരെ അറിയിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങളും കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ ഇത്തരത്തിലുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരോട് ഇതൊരു കളിയാണെന്നോ അല്ലെങ്കിൽ ഇതൊരു മിഠായിയോ ഐസ്ക്രീമോ മറ്റോ വാങ്ങിത്തരാമെന്നോ പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിർബന്ധമായും അപരിചിതരായവരുടെ അടുത്ത് നിന്നോ ഒരിക്കലും ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങരുതെന്ന് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയണം. അതുകൊണ്ട് അപരിചിതരായ ആരെങ്കിലും മിഠായിയോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിത്തരുന്നുണ്ടെങ്കിൽ അതെന്തായാലും അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ വന്ന് പറയണം എന്ന് നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക. അതോടൊപ്പം തന്നെ ആരെന്ത് തന്നാലും അമ്മയുടെ അടുത്ത് പറയണം എന്നുള്ളത് പറയാം. അതായത് നമ്മളിപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളവരാവാം, നമ്മുടെ അടുത്തുള്ള ആളുകൾ ആയിരിക്കാം, അവരാര് മിഠായിയോ കാര്യങ്ങളോ വാങ്ങിത്തന്നാൽ അത് അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തും വന്ന് പറയണം എന്നുള്ളത് കൂടി നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഇതുപോലെ തന്നെ ഇത്തരത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി, അവർ പറയുന്ന ഒരു രീതി, നിങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ കൊല്ലും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനുള്ള ഒരു കൂടി കുട്ടികളുടെ അടുത്ത് പറയണം. എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ആരും ഉപദ്രവിക്കില്ല, അച്ഛനും അമ്മയ്ക്കും നല്ല ശക്തിയുണ്ട്, അച്ഛനും അമ്മയും സ്ട്രോങ് ആണ്, ആരും അച്ഛനും അമ്മയും ഒരിക്കലും ഉപദ്രവിക്കില്ല, ആരങ്ങനെ പറഞ്ഞാലും അത് ശരിയല്ല, എൻ്റെ അച്ഛനും അമ്മയും നല്ല ധൈര്യമുള്ള ആൾക്കാരാണെന്ന് അവരുടെ അടുത്ത് തിരിച്ചു പറയാനുള്ള ഒരു ഊർജം കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു 4 വയസ്സിന് ശേഷം നമുക്ക് കുട്ടികളോട് അവരുടെ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. എന്താണ് ഈ പേഴ്സണൽ സ്പേസ്? അത് നമുക്ക് ഓരോരുത്തർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ ചുറ്റും ഒരു വട്ടം, ഒരു സർക്കിൾ ഉണ്ട് എന്നുള്ളത് വിചാരിക്കുക. കുട്ടികളുടെ അടുത്ത് പറയാം, നിങ്ങളെ ചുറ്റും ഒരു വട്ടമുണ്ട്, അതായത് എൻ്റെ ഈ മൂക്കിൻ്റെ തുമ്പത്ത് നിന്നും ഞാൻ നിങ്ങൾ മുന്നോട്ടൊരു വര വരച്ച് ചുറ്റും ഒരു വര, ഒരു വൃത്തം വരച്ചാൽ എങ്ങനെ, അതിനുള്ളിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ, അതാണ് ആ സ്പേസാണ് നമ്മുടെ പേഴ്സണൽ സ്പേസ്. ഓക്കെ, ഇത് നമുക്ക് ഒരു ഡോള് വെച്ചോ അല്ലെങ്കിൽ കുട്ടികളെ തന്നെ നിർത്തി ചുറ്റും വട്ടം വരച്ച് കാണിച്ചു കൊടുത്തൊക്കെ നമുക്ക് ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഈ പേഴ്സണൽ സ്പേസ് ആർക്കെല്ലാം ക്രോസ് ചെയ്യാം എന്നുള്ളത് കുട്ടികളുടെ ഇഷ്ടമാണ്. ആർക്കെല്ലാം ക്രോസ് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കുട്ടികളാണ്. അപ്പോൾ അവരടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് ഈ പേഴ്സണൽ സ്പേസിൻ്റെ ഉള്ളിൽ ആരൊക്കെ നിങ്ങൾ കടത്തും എന്നുള്ളത് ചോദിക്കാം. ഈ പേഴ്സണൽ സ്പേസിലോട്ട് കടത്തേണ്ട ആളുകൾ കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതരാണ് എന്ന് തോന്നുന്ന ആളുകൾ മാത്രമായിരിക്കും അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ അടുത്ത് പറയാം, ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങൾ ആരെയും കടത്തി ഉള്ളിലോട്ടാക്കേണ്ടതില്ല. അങ്ങനെ ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉള്ളിലോട്ട് വന്നാൽ അപ്പോൾ ഉടനടി നിങ്ങൾക്കത് നിങ്ങൾക്ക് അവിടുന്ന് മാറി നിൽക്കാം. ഇങ്ങനെ മാറി നിന്നിട്ടും വീണ്ടും ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന തരത്തിൽ കുട്ടികളുടെ അടുത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അത് അച്ഛൻ്റെ അടുത്തോ അമ്മൻ്റെ അടുത്തോ വന്ന് പറയണം എന്നുള്ളതും നമുക്ക് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ പേഴ്സണൽ സ്പേസ് അവരുടെ സ്വന്തം സ്ഥലമാണ്. അതിനുള്ളിലേക്ക് ആരൊക്കെ കടക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അവർ മാത്രമാണ്. മറ്റാരെയും അവർ ഉള്ളിലോട്ട് കടത്തുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമായിരിക്കും. ഇതാരൊക്കെയാണ് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനടി അവർ നമ്മളടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യും. 10 വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് അവരെ അവെയറാക്കിയാലും നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്.
ആ 10 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിലും അവരെ എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനൊക്കെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തുറന്നു പറയാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അവർ അവരെടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ പത്രങ്ങളിലും മറ്റും വരുന്ന ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ചിട്ട് നമ്മൾ കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിൽ അവരുടെ ഒരു പ്രതികരണം എന്താണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവരെങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയും അവരിൽ നിന്ന് തന്നെ ഒരു പരിഹാരം, നല്ല ഒരു മറുപടി ഉണ്ടാക്കാനുള്ള പ്രചോദനങ്ങൾ നമ്മൾ കൊടുക്കുകയും വേണം. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളെ സഹായിക്കാൻ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒത്തിരി സംവിധാനങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഗവൺമെൻറ് ആയിട്ടും അല്ലാതെ ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ആണ് ഇത്തരത്തിലുള്ള മിക്കവാറും സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അതിലൊന്നാമത്തേത് കേരള ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനാണ് ഒന്നാമത്തേത്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, DCPU, അതായത് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്. അവിടെ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും കുറേ സോഷ്യൽ വർക്കേഴ്സും സൈക്കോളജിസ്റ്റും കൗൺസിലറും ഒക്കെ ആയിട്ട് കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് DCPU. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ഓരോ ശിശു ക്ഷേമ സമിതി, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, CWC ഉണ്ട്. ഇവിടെ അതുപോലെ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള കുറേ പേര്, ലീഗലിയും അല്ലാതൊക്കെ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി ചേർന്ന ഒരു സമിതിയാണ്. അവരാണ് കുട്ടികളുടെ കാര്യത്തിൽ, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധാനം ചൈൽഡ് ലൈൻ ആയിരിക്കും. എന്നാലും ഇതിനെ അപ്രോച്ച് ചെയ്യാനോ ആൾക്കാർക്ക് മടിയാണ്. ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്കും പാരൻസിനൊക്കെ വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലൈൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ട്, 10 98 എന്നുള്ള നമ്പറാണത്. അപ്പം അതിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വിളിച്ചറിയിക്കുകയും ചൈൽഡ് ലൈൻ അത് DCPU ആയിട്ട് കൂടിച്ചേർന്നിട്ട് എൻക്വയറി ഒക്കെ നടത്തി വേണ്ട നടപടികളൊക്കെ എടുക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസസിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ 2012 നിയമമാണ് പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നുള്ളതാണ് പോക്സോൻ്റെ ഫുൾ. ഇത്രയേറെ സംവിധാനങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമ്മളെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനടി അത് നമ്മളെ അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്.